ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളിയായിട്ടുള്ളൊരു മീറ്റ് ബോക്സാണ് റെഡിയാക്കുന്നത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. ആദ്യം നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ്സ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഇത് രണ്ട് വലിയ സവാള കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ ഈ ഉള്ളി പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടാനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് റെഡിയായിട്ട് വരും. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇപ്പോൾ ഇതേ ഉള്ളി റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്. അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ആ റോസ് സ്മെല്ലൊന്ന് മാറിയിട്ട് വരുമ്പോൾ ഇതിലോട്ടൊരു രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് നിങ്ങൾ കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളിടുന്ന പുതിയ വീഡിയോസ് എല്ലാം കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുള്ളൂ. അപ്പോഴത്തേ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്കൊരു ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപയോഗിക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളുടെയൊക്കെ ആ ഒരു റോ സ്മെല്ലൊന്ന് മാറി വരുവോളൊന്ന് വഴറ്റിയിട്ടെടുക്കാം. പിന്നെ ഇത് കുറച്ച് ചിക്കൻ വേവിച്ച് ചീന്തിയെടുത്ത ചിക്കനാണ്. കുറച്ച് മഞ്ഞളും ഉപ്പും കുറച്ച് കുരുമുളകും കൂടി കൂട്ടിയിട്ട് വേവിച്ച് ചീന്തിയെടുത്ത ചിക്കനാണ്. ഇതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ മീറ്റ് ബോക്സിന് വേണ്ട ഫില്ലിംഗ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു മൈദ ദോശ റെഡിയാക്കണം. അപ്പോൾ അത് റെഡിയാക്കാനായിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഇതേ ഈ മാവ് ഈ ഒരു പരുവത്തിൽ റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് ദോശ റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനതിനായിട്ട് ഇതുപോലെ ഒരു പാൻ ചൂടാക്കിയിട്ട് എടുക്കുകയാണ്. നന്നായിട്ട് ചൂടായതിനു ശേഷം അതേ നമ്മൾ റെഡിയാക്കി വെച്ച മാവിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് അതേതുപോലെ ഒരു ദോശ ചുട്ടെടുക്കാം. ഇതേ ഒരു സൈഡ് റെഡിയായിട്ട് വരുമ്പോൾ ഞാനിങ്ങനെ മറുവശം കൂടെ തിരിച്ചിട്ടിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ ദോശ റെഡിയാക്കുന്ന വെച്ചാൽ ആ രീതിയിൽ ചെയ്തെടുക്കാം. ഇതേ ഒരുപാടൊന്നും കുക്ക് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ബാക്കി വരുന്നതെല്ലാം ഇതുപോലെ റെഡിയാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് അതിലേക്ക് വേണ്ടത് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചിട്ടത് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ബ്രെഡ് ക്രംസാണ്. പിന്നെ വേണ്ടത് ഞാനൊരു അഞ്ച് മുട്ട പുഴുങ്ങിയിട്ടെടുത്തതാണ്. എന്നിട്ട് അതേ ഇതുപോലെ രണ്ട് പീസസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീറ്റ് ബോക്സ് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ച ദോശയിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ്ങിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതേ അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഇതേ ഇതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുട്ടയുടെ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ രണ്ട് സൈഡും ഇതേ ഇങ്ങനെ മടക്കിയിട്ട് ഈ രണ്ട് സൈഡും ഇങ്ങനെ നടുവിലോട്ട് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ആദ്യം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. മുട്ടയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി വരുന്ന ദോശയിലെല്ലാം ഇതുപോലെ ഫില്ലിങ്സ് നിറച്ചിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ ഇവിടെ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ മീറ്റ് ബോക്സ് ഒന്ന് ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് റെഡിയായിട്ട് വരുമ്പോൾ നമുക്ക് മറുവശം കൂടെ മറിച്ചിട്ടിട്ട് അങ്ങനെ എല്ലാ സൈഡും ഒരേപോലെ റെഡിയാക്കിയിട്ട് എടുക്കാം. ഇപ്പോഴത്തേ നമ്മുടെ മീറ്റ് ബോക്സ് ഇവിടെ റെഡിയായിട്ടുണ്ട്.
ഇപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ മീറ്റ് ബോക്സ് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കുക, ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ഫ്രം ഐമൻസ് വേൾഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.